ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ രണ്ടാം ഭാര്യ ആയിരുന്നെങ്കിലും അവരുടെ വിഷമം കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ ഉപ്പ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട അവരെ ഞാൻ സന്തോഷിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അജ്മൽ, അജു എന്ന് വിളിക്കും. വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉപ്പ ഒരു ബിസിനസ്സുകാരനാണ്. കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും, എടുത്താൽ ഒടുങ്ങാത്തത്ര സമ്പാദ്യമുണ്ട്. എൻ്റെ ഉമ്മ ജമീല, വയസ്സ് 34, കോടീശ്വരൻ്റെ ഭാര്യ ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകണ്ട. എൻ്റെ ഉമ്മ വന്നാൽ എൻ്റെ ഉമ്മ എന്നാൽ സ്വന്തം ഉമ്മയല്ല, എൻ്റെ കുഞ്ഞുമ്മയാണ്. എനിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഉപ്പ ജമീലുമ്മയെ കിട്ടുന്നത്. ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. എന്നെ കണ്ടാൽ ആരും 20 വയസ്സുള്ള ആളാണെന്ന് പറയുകയേയില്ല. ആവശ്യത്തിൽ കൂടുതൽ വളർച്ച ഉണ്ട് എനിക്ക് എല്ലാത്തിലും. ഉപ്പയും ഉമ്മയും നല്ല സ്നേഹത്തിലാണ്. ഉപ്പ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി മരിക്കും, അത്രയ്ക്ക് സ്നേഹമാണ്. ഒരു കുറവുകളും വരുത്താതെയാണ് ഉപ്പ ഞങ്ങളെ നോക്കുന്നത്. എന്നാലും ഉമ്മാക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കുഞ്ഞുമ്മയാണെങ്കിലും എന്നോട് വലിയ കാര്യമാണ്. എന്നെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവർ നോക്കുന്നത്. എൻ്റെ സ്വന്തം ഉമ്മയല്ല എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാണ് ഉപ്പ ഉമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നതും. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഉപ്പയ്ക്ക് നാട്ടിലും വിദേശത്തുമൊക്കെ ബിസിനസ്സുണ്ട്. ഇടയ്ക്കൊക്കെ ഉപ്പ പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഉപ്പ ഉമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ജമീല, പുതിയൊരു ഡോക്ടറുണ്ട്, നിന്റെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട്, മറ്റന്നാളാണ് ടോക്കൺ കിട്ടിയിരിക്കുന്നത്. ഇക്ക, ഇനിയും നടന്നിട്ട് എന്തിനാ? നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം. ജമീല, നിനക്കറിയാലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന്. എൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ടും ഞാൻ വീണ്ടും കെട്ടാൻ കാരണം ഇതിനു കൂടിയാണ്. നീ ഇതിന് സമ്മതിക്കണം. പിന്നെ ഉമ്മ ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഉപ്പയുടെ വിളി കേട്ടാണ് ഞാൻ താഴേക്ക് ചെന്നത്. അജു, എനിക്ക് നാളെ ദുബായിക്ക് പോകണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലൈസൻസ് പ്രോബ്ലം. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഫ്ലൈറ്റ്. ആ ഉപ്പ നാളെ ഉമ്മയെയും കൂട്ടി ഒരു ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്തിരുന്നു. ഇവിടെ നിന്നും 110 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. നീ നാളെ ഉമ്മയെയും കൂട്ടി പോകണം. പെട്ടെന്ന് ഉമ്മ വന്നു. നാളെ തന്നെ പോകണമെന്നില്ലല്ലോ, നിങ്ങൾ വന്നിട്ട് പോകാം. എൻ്റെ കാര്യം നിനക്കറിയാമല്ലോ ജമീല, അവിടെ എന്താ സംഭവം എന്നറിയില്ല. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ടോക്കണാണ്. നഷ്ടപ്പെട്ടാൽ ഇനി എപ്പോഴാ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അവസാനം ഉമ്മ സമ്മതിച്ചു. ഇതിനിടയിൽ എന്താ കാര്യമെന്ന് എനിക്ക് ഒന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞാനും ഉമ്മയും പുറപ്പെട്ടു. ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. ഡോക്ടർ ഉച്ചയ്ക്ക് 1 മണിക്കാണ് പരിശോധന ആരംഭിക്കുന്നത്. ഞാൻ പുതുക്കി പോകാൻ വേണ്ടിയാണ് ഉപ്പ ഞങ്ങളെ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടത്. വണ്ടി കയ്യിൽ കിട്ടിയതുകൊണ്ട് ഉമ്മയുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ ഞാൻ മറന്നില്ല. ഞങ്ങൾ ഏകദേശം 1-3 മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ എത്തി. ഹോസ്പിറ്റലിന് താഴെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് ഉപ്പയുടെ കോൾ വന്നു. ഞാൻ ഫോൺ എടുത്തു. ഹലോ ഉപ്പ, നിങ്ങൾ അവിടെ എത്തിയോ? ആ ഉപ്പ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാ. അയ്യോ, കഷ്ടമായല്ലോ. നിന്നോട് പതുക്കെ പോകാൻ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഉപ്പ, അത് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഉപ്പ പ്രോബ്ലം? എടാ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചിരുന്നു, ഡോക്ടർ വരേണ്ട ഫ്ലൈറ്റ് ക്യാൻസലായി. ഇന്ന് ചൊവ്വ, അടുത്ത വെള്ളിയാണ് ഡോക്ടർ വരേണ്ടത്. ഇന്നില്ലാത്തത് കൊണ്ട് ഇന്നത്തേത് ശനിയാഴ്ച മാത്രമേ എടുക്കുള്ളൂ എന്നാ പറഞ്ഞത്. അതിനെന്താ ഉപ്പ, ഞങ്ങളിപ്പോൾ തന്നെ തിരിക്കാം. അത് വേണ്ട. ഒന്നാമത് നിനക്ക് ലൈസൻസ് ഇല്ലാത്തതാണ്. ഇനി ഇങ്ങോട്ട് വന്ന് ശനിയാഴ്ച വീണ്ടും പോകണ്ടേ? അത് വേണ്ടടാ. അത് കുഴപ്പമില്ലപ്പ, ഞങ്ങൾ വരാം. അജു, വേണ്ട, ഞാനും ഇവിടെ ഇല്ലല്ലോ. അവിടെ അടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്തോ. ആവശ്യത്തിന് മാറാനുള്ളത് വാങ്ങിക്കോ. 2 ദിവസം ഉമ്മയെ അവിടെ നിർത്തി എല്ലാ കാഴ്ചകളും കാണിക്കും, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഫോൺ കൊടുക്കും. ഞാൻ ഉമ്മാക്ക് ഫോൺ കൊടുത്തു.
ഉപ്പ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ ഫോൺ വെച്ച് എനിക്ക് തന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക അജു? ഉപ്പ എന്താ പറഞ്ഞ്? ഇവിടെ റൂം എടുത്ത് നിൽക്കാൻ എങ്കിൽ റൂം നോക്കാം. വലിയ സിറ്റി ആയിരുന്നത് കൊണ്ട് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഏകദേശം 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ പോയി. അജു, ഡ്രസ് എന്തെങ്കിലും വാങ്ങണ്ടേ? 3 ദിവസം നിൽക്കാനുള്ളതല്ലേ? എന്നാ ഞാൻ പോയി വാങ്ങിയിട്ടും വരാം, ഉമ്മ വിശ്രമിച്ചോ. അത് വേണ്ട, ഞാനും വരാം. എന്നാൽ വാ, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി ഡ്രസ് വാങ്ങിക്കൊണ്ട് വന്നു. ശേഷം വെറുതെ കുറെ നേരം കിടന്നു, ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ഉമ്മയുടെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ ഉമ്മയും ഉറങ്ങിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഡാ, സമയം കുറേയായി, നീ ഭക്ഷണം വല്ലതും ഓർഡർ ചെയ്യേ. ആ ശരി ഉമ്മ. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തു. സമയം 8 കഴിഞ്ഞിരുന്നു. ഞാൻ ബാൽക്കണി പോയിരുന്നു. ഉമ്മ ഈ സമയം കുളിക്കാൻ കയറി. കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം വന്നു. അത് ഞാൻ വാങ്ങിവെച്ചു. ഉമ്മ കുളിച്ച് പുറത്തിറങ്ങി. അതിനുശേഷം ഞാനും കുളിച്ചു വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഉമ്മ ഒരു കാര്യം ചോദിച്ചാൽ പറയുമോ? എന്താ ജു? ശരിക്കും ഉമ്മയ്ക്ക് എന്താ അസുഖം? എന്താ സുഖം? പിന്നെ എന്തിനാ ഇപ്പോഴും ഡോക്ടറെ കാണാൻ വരുന്നത്? അതൊന്നുമില്ല മോൻ, അറിയണ്ട. അതെന്താ എന്നോട് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ മുഖം കണപ്പിച്ചു. ഭക്ഷണം കഴിച്ചു. ഉമ്മയോടൊന്നും സംസാരിച്ചില്ല. ഞാൻ നേരെ ബാൽക്കണിയിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമ്മയും വന്നു എൻ്റെ അടുത്തിരുന്നു. അജു, എന്നോട് മിണ്ടണ്ട, പിണങ്ങല്ലേടാ. ഇത്രയും ദൂരം കൂട്ടി വരാൻ ഞാൻ വേണം. സ്വന്തം ഉമ്മയുടെ അസുഖം എന്താണെന്ന് മാത്രം പറയാൻ പാടില്ല. അത് മോനെ, ഒരുമ്മയ്ക്ക് മോനോട് പറയാൻ പറ്റില്ല. ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ എനിക്ക് കൂട്ടുകാരൻ കൂടെയാണെന്ന്. അപ്പോൾ ഒരു കൂട്ടുകാരനോട് പറഞ്ഞുകൂടെ? അത് മോനെ പറയണ്ട, ഉമ്മ പോയി കിടന്നു. ഇനി അതിന് മുഖം വീർപ്പിക്കേണ്ട. ഞാൻ പറയാം, നിന്റെ ഉമ്മ മരിച്ചതിന് ശേഷമാണ് നിന്റെ ഉപ്പ എന്നെ കിട്ടിയത്. ഉപ്പയ്ക്കാണെങ്കിൽ രണ്ടാമതൊരു കുട്ടി കൂടി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് എന്നെ കിട്ടുന്നത്. അതിനിടയിൽ നിന്റെ ഉപ്പ ഒരു ആക്സിഡന്റിൽ പെട്ടു. അതിൽ നിന്നും ഉണ്ടായ ശബ്ദത്തിൽ ഒരു കുഴപ്പമുണ്ടായി. ഇനി ഒരു കുട്ടി എൻ്റെ ഉപ്പയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉമ്മയെ എന്തിനാ ചികിത്സിക്കുന്നേ? അത് നിന്റെ ഉപ്പയെ എനിക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. എന്തിനേ? നിന്റെ ഉപ്പ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു. ഒരു കുട്ടി കൂടി വേണമെന്നുള്ളത് ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഉപ്പയുടെ പ്രശ്നമാണ് കുട്ടികളുണ്ടാവാത്തതെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ ഉപ്പ തകർന്നു പോവും. അപ്പോൾ ഇത്രയും കാലം ഉപ്പയല്ലേ ഉമ്മയെ ഡോക്ടറെ കൊണ്ട് കാണിച്ചത്? അപ്പോൾ ഉപ്പ അറിഞ്ഞില്ലേ എനിക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞല്ലേ പോകുന്നത്? പിന്നെ എന്നെ ചെക്കപ്പ് ചെയ്യാൻ നേരം ഞാൻ അവരോട് പറയും. ഉമ്മയുടെ ഈ അവസ്ഥ കേട്ട് എനിക്ക് ആകെ വല്ലാതെയായി. രണ്ടാം ഭാര്യയായിരുന്നിട്ടും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ധർമ്മസങ്കടത്തിൽ നിന്നും ഉമ്മയെ രക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന്. ഉമ്മാക്ക് സന്തോഷമായി. ഞങ്ങൾ ഒരുമിച്ച് കറങ്ങാൻ പോയി. പാർക്കിലും ബീച്ചിലും സിനിമ കാണാനും ഷോപ്പിംഗ് മാളിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കറങ്ങി. വലിയ സന്തോഷത്തിലായിരുന്നു ഉമ്മ. ഉമ്മ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഉപ്പ ഉമ്മയെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ല. ഉമ്മയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് കൊണ്ട് ഉമ്മയുടെ ദേഹം ഒന്നും അനങ്ങാതിരിക്കാൻ വേണ്ടി ഉപ്പ ഉമ്മയെ വളരെ കരുതലോടെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറം ലോകത്തെ കുറിച്ചുള്ള ഒരു സന്തോഷവും ഉമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണിച്ചപ്പോൾ ഉമ്മ ശരിക്കും ഒരു ചെറിയ കുട്ടിയായതുപോലെയായിരുന്നു. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു. പിറ്റേന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കൊരു സ്ഥലം വരെ പോകണം. അത് ഉമ്മ ഇതുവരെ കാണാത്ത അറിയാത്ത ഒരു സ്ഥലമാണ്. ആ പോവാ മോനെ, നമുക്ക് പോകാം. അമ്മയ്ക്ക് എല്ലാം ഉമ്മക്ക് എല്ലാം കാണണം, ഒരുപാട് കാഴ്ചകൾ കാണണം. ശേഷം രാത്രി 1 മണിയോടുകൂടി ഞങ്ങൾ പുറപ്പെട്ടു. അത് കുറച്ച് അകലെയായിരുന്നു. ഞങ്ങൾ കാറിൽ തന്നെയാണ് പോയത്. ഉമ്മാക്ക് ആ സ്ഥലം കണ്ടപ്പോൾ അവിടെ നീന്തി കളിക്കണമെന്ന് പറഞ്ഞു. ഉമ്മ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അതിൽ നീന്തി തുടിച്ചു. ആ മലയിടുക്കിൽ നിന്നും മുഴുകി വന്ന നീർജലം ഉമ്മ വായിലാക്കി. ശേഷം ആ നിശാഗന്ധി പൂത്തു. അതിന്റെ ഗന്ധം അവിടെ മാകെ പറഞ്ഞു. ഞങ്ങൾ ആ ഗന്ധത്തിൽ അലിഞ്ഞിരുന്നു പോയി. ഒരുപാട് വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രിയിൽ മാത്രം പോകുന്ന നിശാഗന്ധിയുടെ ഭംഗിയും സുഗന്ധവും ഞാൻ ആദ്യമായാണ് ആസ്വദിക്കുന്നത്. അങ്ങനെ ശനിയാഴ്ച അവിടെ നിന്നും പോകുന്നവരെ ആ സുഗന്ധം ആസ്വദിക്കാൻ
അമ്മയെയും കൂട്ടി ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഞാനും ഉമ്മയും ഒന്നും മിണ്ടിയിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഉപ്പ വന്നു. ഉമ്മ കഴിഞ്ഞ 4 ദിവസം അനുഭവിച്ച സന്തോഷങ്ങൾ അയവിറക്കി നടന്നു. 1 മാസത്തിന് ശേഷം ഉമ്മ ഗർഭിണിയായി എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഉമ്മയും ഉപ്പയും ഏറെ സന്തോഷത്തിലാണ്. 12 കൊല്ലത്തെ കാത്തിരിപ്പ് ഒരു കുട്ടി കൂടി വരാൻ പോകുന്നു. ഇന്ന് ഞാൻ ദുബായിലാണ്. ഒറ്റയ്ക്കില്ല. എൻ്റെ പുതിയ അനിയനും ഉമ്മയും എല്ലാം കൂടെയുണ്ട്. അവനിപ്പോൾ 7 വയസ്സായി. വളരെ സന്തോഷത്തോടെ ഞങ്ങളിപ്പോൾ അവിടെ സെറ്റിൽഡാണ്. ഉപ്പ 4 വർഷം മുമ്പ് മരിച്ചു. അറ്റാക്ക് ആയിരുന്നു. ഇപ്പോൾ ഉമ്മാക്കും അനിയനുമൊപ്പം ഞങ്ങളെ അറിയാത്ത മറ്റൊരു നാട്ടിൽ ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇതിലും നല്ല കഥകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.